വെഡ്ഡി വെച്ച് കൊല്ലണമെന്നുണ്ടായിരുന്നു രണ്ടുപേരെയും. സോറി. ദാറ്റ്സ് ടോട്ടലി ഫൈൻ. അത് തന്നെയായിരുന്നു എൻ്റെ, ഇന്നും അതാണ് എൻ്റെ മാനസികാവസ്ഥ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബ്രേക്ക് ഡൗൺ. നോ നോ, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ. സോറി. നോ നോ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ അവരെ വച്ചും കൊണ്ട് വേറൊരുത്തിയോ വേറെ ഒരുത്തനെയോ പിറകെ പോയി കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് ഡബിൾ മൾട്ടിപ്പിൾ ട്രിപ്പിൾ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ എപ്പോഴും ട്രസ്റ്റബിൾ ആയിരിക്കണം. അല്ലാണ്ട് അവിടെ ഒരു റിലേഷനെ വെച്ചുകൊണ്ട് വേറൊരു ലൈൻ വലിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ സാറേ? ഏ, അത് വെറും നിന്നിതനമാണ് അങ്ങനെ ചെയ്യുന്ന പരിപാടി. ഏ, നിനക്കൊക്കെ വേണ്ടെങ്കിൽ നോ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കിയിട്ട് അടുത്തത് പോവുക. അല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കെ തന്നെ അവരെയും ചതിച്ചും വഞ്ചിച്ചും കൊണ്ട് വേറൊരിടെ കൂടി വലിക്കുകയാണ്. അതിന് അതും ചതിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓ മോനെ, വേറെ ലെവല്. പറഞ്ഞു തന്നത് നമ്മുടെ ആര്യബടായിയുടെ കേസാണ്. ആര്യബടായി ആദ്യം ഒരു മാരേജ് കഴിച്ച് ഡിവോഴ്സ് ആയി, അതിനുശേഷം സിംഗിൾ മദർ ആയിട്ടായിരുന്നു ആൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ബിസിനസ് മാനുമായിട്ട് പരിചയത്തിലാവുന്നത്. അപ്പൊ അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ആകുമ്പോൾ ഈ ആര്യബടായി എന്ന് പറയുന്ന അവര് ബിഗ് ബോസ് സീസൺ ടൂവില് ഫെയിം അങ്ങനെ സെറ്റപ്പ് ഒക്കെ ആണല്ലോ എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് ആ ബിഗ് ബോസിൽ പോകാൻ അവരൊരു ഡബിൾ മൈൻഡിലാണ് നിന്നത്. ആ ടൈമിൽ ഈ പറയുന്ന കാമുകനാണ് മാക്സിമം ഫോഴ്സ് ചെയ്തിട്ട് ബിഗ് ബോസിലോട്ട് വിട്ടത്. അങ്ങനെ അവരവിടെ പോവുകയും അന്ന് പോകുന്ന അന്നൊക്കെ കരഞ്ഞു മീഴിച്ചൊക്കെ ഇരുന്നവൻ. എന്നിട്ട് അവരെ മനഃപൂർവ്വം അവിടെ പറഞ്ഞു വിട്ടിട്ട് ഇവൻ ഇവരുടെ ഇവരെ കൂട്ടുകാരിയായ ഒരുത്തി അടിച്ചുകൊണ്ടാവാൻ പോയി. അപ്പൊ അവന്റെയൊക്കെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ ആര്യ ബടായി പറയുന്നുണ്ട് അവനെ കിട്ടിയ വീഡിയോ ചൊല്ലണമെന്ന്. അത് എന്നാണ് ചെയ്യണം? എടാ, അന്തസ്സായിട്ട് പറ്റില്ല, ഈ റിലേഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് നീ എവിടെയെന്ന് വെച്ചാ പോ. അല്ലാണ്ട് അവളെയും വച്ചും കൊണ്ട് വേറൊരുത്തി വലിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് അവളെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ ഒടിഞ്ഞ രീതിയിൽ ഒഴിവാക്കിയല്ല ചെയ്യേണ്ടത്. മനസ്സിലായ സാറേ? എന്തായാലും അതിനെ പറ്റി ആര്യ പറയ നമുക്കൊന്ന് കേട്ടുനോക്കാം. റോളർ കോസ്റ്ററിലായിരുന്നു ലിറ്ററലി, ബിക്കോസ് എനിക്ക് പുറത്ത് നടക്കുന്ന എന്താണ് എന്നൊരു ഐഡിയ ഇല്ല. ഈ ഫോൺ കയ്യിൽ തരുന്നതിന് മുമ്പ് എൻ്റെ മോളിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും ടീം ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ വിജിത് ആയിരുന്നു, വിജിത് ആയിട്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഞങ്ങളുടെ സീസണിലെ ബിഗ് ബോസിൻ്റെ ടാസ്ക് മാനേജറാണ്. ഹീസ് ദ വൺ ഹു ഹാൻഡ്ലിംഗ് ദ ഹോൾ ഷോ. അപ്പം ഈ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ പരിചയപ്പെട്ടു, അതെനിക്കറിയാവും. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു, സി പുറത്ത് എന്ത് വേണോ നടന്നോട്ടെ, ജസ്റ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഇത് ഷോവിൻ്റെ ഭാഗമായിട്ട് മാത്രം കാണുക. ഇത് ആൾ പറഞ്ഞത് ഇതൊരു സീസണൽ സാധനമാണ്, കുറച്ച് കാലം കഴിയുമ്പോൾ ഇതങ്ങ് പൊക്കോളും. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. സോഷ്യൽ മീഡിയ ഒന്നും അധികം കയറരുത്, ഒന്നും ഓപ്പൺ ചെയ്യരുത്. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ പാനിക് ആയി ചെറുതായിട്ട്. എന്താണ്, അപ്പം എന്ത് അറിയില്ല, എന്താണ് പുറത്ത്, ജസ്റ്റ് ഡോണ്ട് ബോദർ എന്നൊക്കെ. അങ്ങനെ വിജിതനാണ് ഫസ്റ്റ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് പേരെന്നോട് വന്ന് ഇതേ കാര്യം പറയുന്നു. അപ്പം എനിക്ക് എന്താ സംഭവം എന്ന് അറിയുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഫോണ് തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെടുക്കാത്തതും. അപ്പം മൊത്തത്തിൽ ഐ പാനിക്ഡ്. എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ. ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ പോലും ഞാൻ വിളിച്ചില്ല. ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു, ആൾ എടുക്കുന്നില്ല, റിങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല, എടുക്കുന്നില്ല, എടുക്കുന്നില്ല. അവസാനം അതായത് ഇവൻ ആണ് ഈ പറയുന്ന നമ്മുടെ ആര്യയുടെ കാമുകൻ, അവനാണ് ബിഗ് ബോസിൽ ഇവരെ നിർബന്ധിച്ച് വിട്ടിട്ടുള്ളത്. വിട്ടിട്ട് ഇവൻ അന്ന് പോകുന്നതിന്റെ തലേദിവസമൊക്കെ ഭയങ്കര കടച്ചിലും മിഴിച്ചിലും ഒക്കെ ആയിരുന്നു. എന്നിട്ട് ബിഗ് ബോസിൽ നിന്ന് 75 ദിവസം അവിടെ നിന്ന് കിറ്റായി വന്ന സമയത്ത് ആര്യ വന്നിട്ട് ഫസ്റ്റ് വിളിക്കുന്ന ഇവനെയാണ്. ഇന്ന് ആര്യയാണ് ആദ്യം വിളിക്കുന്ന. അവൻ എന്നിട്ട് ഫോൺ എടുത്തില്ല. അവൻ എന്നിട്ട് അടുത്ത് 2 ദിവസം കഴിഞ്ഞ് ഇതിൽ ആര്യയുടെ സിസ്റ്ററൊക്കെ ഇടപെട്ട് അവൻ ഫോൺ എടുത്തിട്ട് അവൻ പറയണ അവൻ ഉറങ്ങുകയായിരുന്നു. അവൻ എന്ത് ഉത്തരവാദിത്തം അപ്പോ? അത് മനസ്സിലായില്ല. അവൻ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. അല്ലാതെ അവന് ഫോൺ എടുക്കാത്തത് അവന്റെ വേറെ സംഭവമൊന്നുമല്ല. മനസ്സിലായ? അവൻ ഉറങ്ങുമായിരുന്നു കള്ളം പറഞ്ഞു. അവിടെ തന്നെ മനസ്സിലായി അവൻ ഒഴിവാക്കുകയായിരുന്നെന്ന്. എന്നിട്ട് അടിച്ചോണ്ട് പോയതാ പറയുന്ന ആര്യയുടെ കൂട്ടുകാർ. ഇതൊക്കെയാണ് ഓരോരുത്തന്മാരുടെ അവസ്ഥകൾ. ബാക്കിയൊക്കെ പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടുള്ളൂ. അതുവരെയും ഞാൻ എങ്ങനെ, ഞാൻ ഉറങ്ങിയിട്ടില്ല, രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല. വി വെർ ഓൾ സിറ്റിംഗ് ദെയർ. ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക്. അടുത്ത ദിവസം രാവിലെ ഈ ഫോൺ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ നമ്പറിലേക്ക് തന്നെയാണ്. എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല. ഒരു 4-5 പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മേ ബി എൻ്റെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അതോ എൻ്റെ അസിസ്റ്റൻറ്റിനോട് ഞാൻ വിളിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല. തിരിച്ച് എനിക്ക് ഇങ്ങോട്ടൊരു കോള് വന്നു. പക്ഷേ ആ കോള് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്നെ എയർപോർട്ടിൽ വിട്ട ആളോടല്ല. ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു സ്നേഹമില്ല, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല, ഒന്നുമില്ല. ഇറ്റ് വാസ് എ വെരി കോൾഡ് കോൺവെർസേഷൻ. ഞാൻ ജാൻ എന്നാണ് വിളിക്കണം. ഞാൻ ഫോൺ എടുത്തിട്ട് ജാൻ, ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യാണ്, ഞാൻ ഉറങ്ങുമായിരുന്നു. ഇതായിരുന്നു ആളുടെ ഫസ്റ്റ് റെസ്പോൺസ്. ആ സൂപ്പർ, അവൻ ഉറങ്ങുകയായിരുന്നു. കേട്ടല്ലോ നിങ്ങൾ, എയർപോർട്ടിൽ വലിയ സങ്കടത്തോടെ കാര്യങ്ങളോടൊക്കെ കൊണ്ടുവിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് നിന്നവൻ നേരെ അവനടുത്ത് 75 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ നേരെ വള്ളം ചാടി, വള്ളം മറിഞ്ഞ് ചാടി അവൻ. അപ്പൊ അതിന്റെ അർത്ഥം ഇവൻ മനഃപൂർവ്വം
ഈ ആര്യെ ബിഗ് ബോസിലോട്ട് പ്രസ് ചെയ്ത് വിടുകയും വോട്ട്സ് ഫുള്ളി വിട്ടതാണ് പോണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവൻ ഇവിടെ ഇപ്പുറത്ത് വേറൊരു ലൈൻ വലിച്ചിട്ടുണ്ടല്ലോ, ആ ലൈനിൽ കൂടി അവന് യാത്ര ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവന് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആര്യെ നൈസായിട്ട് ഒഴിവാക്കി. അത് ഈ ഒരു പരിപാടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ആര്യയുടെ ഇന്റർവ്യൂവിൽ ഒന്ന് കറക്റ്റായിട്ട് അത് പക്കയായിട്ട് അത്യാവശ്യം ബോധമുള്ളവനെ അത് മനസ്സിലാവും. മനസ്സിലായ ഓക്കെ. It was like ice cold response. When our conversation was ice cold. അയ്യോ എനിക്ക് മനസ്സിലായി അപ്പൊ തന്നെ സംതിങ് എന്തോ റോങ് ആണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബിക്കോസ് ഒരു കുഴപ്പമില്ലായിരുന്നു, ലാസ്റ്റ് തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇൻഫാക്ട് അത് കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കാരവനിൽ ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം. കയറുന്നതിന് തൊട്ട് മുന്നേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യണം. അതിന് മുമ്പ് അവരൊരു 2 മിനിറ്റ്സ് തരും ഫാമിലിയിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് വീഡിയോ കോൾ. അപ്പൊ ഞാൻ എന്റെ മോളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കോൾ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇയാളെയാണ് വിളിക്കുന്നത്. ആൻഡ് ഞാൻ ലാസ്റ്റ് ഇയാളോട് സംസാരിക്കുമ്പോൾ ഹീസ് ക്രൈം. ആള് കരയുമായിരുന്നു, ഞാൻ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞ് കാണാൻ പോവാ, ഇത് മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഹീസ് ക്രൈ. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചിട്ട്. ഇതിന്റെ ഇടയിൽ ഈ ഒരു 75 ഡേയ്സിൽ എന്താണ് മാറിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര ഒരു ട്രോമയായിരുന്നു എനിക്ക്. പിന്നെ അതൊരു നല്ലൊരു ട്രോമ ആയിരുന്നു. അവൻ കരയുകയായിരുന്നു, ആനന്ദാശ്രു ആയിരുന്നു അത് സംഭവം. അല്ലാതെ കരച്ചിലൊന്നുമില്ല എങ്കിൽ അവൻ ഇങ്ങനെ ഈ പരിപാടി കാണിക്കത്തില്ല. മനഃപൂർവ്വം ആര്യെ ഒരു ഒഴിവാക്കിയിട്ട് ആര്യയുടെ തോളിൽ കൈയിട്ട് കിടന്ന കൂട്ടുകാരെ അടിച്ചുകൊണ്ട് അവൻ പോയി. മനസ്സിലായോ? ഇതൊക്കെ ഒരുമാതിരി പറയുകയാണെങ്കിൽ ഡബിൾ സിൻഡ്രോം ഡാഡി ഡിസോർഡർ എന്നൊക്കെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പറയാം. മനസ്സിലായോ? എടാ, ഒരു പെൺകുട്ടിയെ നിങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്നു, താല്പര്യമില്ല, മറ്റൊരു ലൈൻ വലിക്കാനാണ് നീ പോകുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ, നല്ല ഡാഡിക്ക് പിറന്നതാണെങ്കിൽ അന്തസ്സോടെ പറയുക, ഈ റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് ഓപ്പണായിട്ട് പറയുക. പറഞ്ഞതിന് ശേഷം ആ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം നീ അടുത്ത റിലേഷനിലോട്ട് പോവുക. മനസ്സിലായി? പിന്നെ ആര്യയൊക്കെ അത്യാവശ്യത്തിൽ അധികം വിവരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ഇതിനു പുറമെ ആര്യ ചിന്തിച്ചിരുന്നു, അതായത് ഇവനെ പോലത്തെ ഒരു ഫ്രോഡിനെയൊക്കെ എന്തിനാണ് ഇവനെയൊക്കെ ഓർത്ത് കരയുന്നത്? വേസ്റ്റ്. ഇവനെ പോലത്തെ ഉള്ളവന്മാരെ ഓർത്ത് കരയുന്നത് ജീവിതത്തിൽ വേസ്റ്റാണ്. പക്ഷെ ആര്യ കരഞ്ഞു. പക്ഷെ ഇവനെ പോലെ ഇവനെ ഇപ്പോ എന്ത് സംഭവിച്ചാലും ആര്യക്ക് ഒരു പ്രശ്നമില്ലെന്ന് ആര്യ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു അവനെ കിട്ടിയ വെടിയോ ചൊല്ലണമെന്നാണ് പറയുന്നത്. ആ സംഭവം എനിക്ക് കേട്ടിട്ട് എനിക്ക് ഒരു തെറ്റും അവിടെ തോന്നിയില്ല, ഒരു തെറ്റും തോന്നിയില്ല. ആര്യ ആയതുകൊണ്ട് ഇത്ര മാത്രമേ ചിന്തിച്ചോളൂ എന്നേ ഞാൻ ചിന്തിച്ചോളൂ. ഓക്കെ, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. എഡി വെച്ച് കൊല്ലണം എന്നുണ്ടായിരുന്നു രണ്ടുപേരെ. സോറി, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. അത് തന്നെയായിരുന്നു എന്റെ ഇന്നും, അതാണ് എന്റെ മാനസിക അവസ്ഥ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബ്രേക്ക് ഡൗൺ. നോ, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ. സോറി. നോ, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ സ്വന്തം ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഐ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഉണ്ട് പോലും. അപ്പോൾ ചിലപ്പോൾ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് എടുക്കുമായിരിക്കും, പക്ഷേ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം. അതിന് സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഐ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഉണ്ട് പോലും. അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതാണ് എന്ന് പറഞ്ഞാൽ അതിന് ചെയ്യാനൊന്നും പോകണ്ടോ. ഐ നോ ദാറ്റ് അവർ കല്യാണം കഴിച്ചു, വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജീവിക്കുകയാണ്, അങ്ങനെ തന്നെ പോകട്ടെ, അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെ ഞാൻ പറയൂ, അങ്ങനെ തന്നെ പോകട്ടെ. പക്ഷേ എനിക്ക് ഇങ്ങനെ പറ്റി എന്നുള്ളത്, അല്ല, അവർക്ക് ഇങ്ങനെ പറ്റിയെന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ജെന്യുവൻലി ഹാപ്പി. ഒരിക്കലും ആര്യ ഇവിടെ തെറ്റു പറയാൻ പറ്റില്ല, ആര്യ ജെന്യുവൻ ആയിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. കാരണം എന്തിനാണ് അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ ആര്യ എന്തിനും സങ്കടപ്പെടണം, സന്തോഷിക്കുക തന്നെ ചെയ്യും. ഓഫ്കോഴ്സ്, കാരണം വെറുതെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടല്ല അവൻ പോയത്, കൂടെ നിന്ന് ഇന്റൻഷനലി പ്ലാൻ ചെയ്ത് ചതിച്ചിട്ടാണ് അവൻ പോയത്. മനസ്സിലായ? അവൻ ഇവിടെ കൂട്ടുകാരെയും കൊണ്ട് പോയത്. അതുകൊണ്ട് അതിൽ ഒരു തെറ്റും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആര്യയ്ക്ക് ഒരു വിഷമം വരേണ്ട കാര്യവും ഇല്ല, കാരണം അവൻ ചതിച്ച് പണ്ടാറടക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ഇവനെപ്പോലത്തുള്ളവന്മാർ ആലോചിച്ച് എന്തിനാണ് വിഷമിച്ച് സ്വന്തം ലൈഫിലെ ടൈം കളയുന്നത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലായോ? എന്തായാലും ആര്യ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയതുകൊണ്ട് വിഷയമില്ല. ഇത് ചില സാധാരണ ചില പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും താങ്ങാൻ പറ്റുന്ന വരത്തില്ല. മനസ്സിലായി? അവരൊക്കെയാണ് സൂയിസൈഡ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം നിങ്ങളും ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. സാധാരണ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നതല്ലേ, ഇതുപോലെ കാമുകം ചതിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നത്. അങ്ങനത്തെ പരിപാടിയിലോട്ടൊന്നും പെൺകുട്ടികൾ പോവാതിരിക്കുക. പ്രത്യേകിച്ച് ഈ വല്ല പോങ്ങന്മാർക്കും വേണ്ടി ലൈഫ് കളഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. മനസ്സിലായോ? പിന്നെ എടേ, അത്യാവശ്യം ബോധവും വെളിവും തലയ്ക്ക് വെളിവും ഉള്ളവന്മാർ, എടേ, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലെങ്കിൽ അത് ഓപ്പണായിട്ട് നോ പറഞ്ഞു പോവുക. അല്ലാണ്ട് കൂടെ നിന്ന് ഇന്റൻഷനലി വളഞ്ഞ വഴിയിൽ കൂടി അവരെ ചതിച്ചിട്ട് അല്ല പോകേണ്ടത്. അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക. ഏട്ടാ, കുറച്ച് ബോധവും വെളിവും തലയ്ക്ക് വേണം. പിന്നെ ആര്യയ്ക്ക് ഈ ബിഗ് ബോസിൽ സീസണിൽ പോയിട്ട് അവിടെ നിന്ന് ഒരുപാട് നെഗായിട്ടൊക്കെയാണ് ആള് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു ആര്യ. അവിടെ വെളിയിൽ കയറി വന്നപ്പോൾ തൈ പോകണ്ടേന്ന് ഇങ്ങനെ ഇതാണ് അവരുടെ അവസ്ഥ. എന്തായാലും കുഴപ്പമില്ല, ആര്യ ഇപ്പം ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണ്.
ഇതുപോലത്തെ ഒരു നാരയ്ക്ക് വേണ്ടി കരഞ്ഞു പോയല്ലോ എന്ന് ചിലപ്പോ ഇപ്പൊ പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കും. മനസ്സിലായോ? എന്തായാലും കൊള്ളാം. എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന ടൈമിൽ പ്രത്യേകിച്ച് ദയവ് ചെയ്ത് മൂഞ്ചിക്കാൻ നിൽക്കരുത് ആരെയും. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.